അസ്സാം അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എൻ സി ആർ ടി സിലബസിലെ ആറാം ക്ലാസിൻ്റെ സയൻസ് അതിൽ പതിനൊന്നാമത്തെ ചാപ്റ്ററായ ലൈറ്റ് ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അല്ലേ അതിൽ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്തായിരുന്നു ലൈറ്റിനെ കുറിച്ചായിരുന്നു അല്ലേ അതായത് നമ്മൾ ചില വസ്തുക്കളുടെ പേരൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ നാല് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു ലുമിനസ് ഒബ്ജക്റ്റ് ലുമിനസ് സബ്ജെക്ട് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രകാശിക്കുന്ന വസ്തുക്കൾ അല്ലേ ഇപ്പം ടോർച്ച് സണ്ണ് അങ്ങനത്തെ സ്വന്തമായിട്ട് പ്രകാശിക്കുന്ന വസ്തുക്കൾക്ക് ലൂമിനസ് ഒബ്ജക്റ്റ് എന്ന് പറയും അതേപോലെ തന്നെ ഓപ്പാക്യു ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ലൈറ്റിനെ കടത്തി വിടണം പൂർണ്ണമായിട്ടും ലൈറ്റിനെ കടത്തി വിടുന്ന അല്ലെങ്കിൽ അതിനുള്ളിൽ സോറി ഒരു നിലക്കും ലൈറ്റിനെ കടത്തിവിടാത്ത വസ്തുക്കളല്ലേ അതിന് ഒപ്പാക്യു ഒബ്ജക്റ്റ് എന്ന് പറയും ഓക്കെ അപ്പോൾ അതിനുള്ളിൽ കൂടി നമുക്ക് എന്തെങ്കിലും മറ്റു വസ്തുനെ കാണാൻ കഴിയില്ല അതിന് പല ഉദാഹരണങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് പറഞ്ഞു ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ലൈറ്റ് കടത്തി വിടുന്ന വസ്തുക്കൾ അതിനുള്ള കൂടെ നമുക്ക് മറ്റൊരു സാധനത്തെന്തായാലും കഴിയും കാണാൻ കഴിയും ഓക്കെ അതിന് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റൂല അല്ലേ പാർഷ്യലി കാണാൻ കഴിയും അങ്ങനത്തെ വസ്തുക്കൾക്ക് ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് എന്നും പറയുന്നു പഠിച്ചു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്തായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ലൈറ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഷാഡോസിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ നേലുകൾ അല്ലേ അതേപോലെ തന്നെ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് റിഫ്ലക്ഷനെ കുറിച്ചും പഠിക്കാനായിട്ട് കേട്ടോ അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലങ്ങൾ അപ്പം ഏതായാലും ഈ ഷാഡോസിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ കാര്യം പറയാം എന്നിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഇങ്ങനെ വായിച്ചു പോകാം കേട്ടോ അപ്പോൾ ഷാഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഷാഡോ എപ്പോഴും ഉണ്ടാകണമെന്ന് വെച്ചാൽ നമ്മുടെ ലുമിനസ് ഒബ്ജക്റ്റും അതേപോലെ തന്നെ ഒരു ഓപ്പാക്യൂ ഒബ്ജക്റ്റും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവാം ഷാഡോ ഉണ്ടാവുക ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ക്രീൻ കൂടി വേണം അത് നമുക്ക് പറയാം അതായത് ഒരു ലുമിനസ് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഓപ്പാക്യു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് കടത്തി വിടുമ്പോൾ അവിടെ എന്തുണ്ടാവും ഷാഡോ ഉണ്ടാവും ഓക്കെ സിമ്പിൾ ഇനി ഈ ഷാഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം ഷാഡോ ഇത് പതിയാനൊരു സ്ഥലം വേണം ഒരു സ്ക്രീൻ വേണം എന്നാലേ ഷാഡോ കാണുള്ളൂ നിങ്ങളെന്ത് ചെയ്തു താഴെ നിന്നും നിങ്ങൾ രാത്രി താഴെ നിന്നും എന്ത് ചെയ്തു നിങ്ങളെ കൈയിൻ്റെ കൈ കൈകളിലേക്ക് എന്ത് ചെയ്തു നേരെ ടോർച്ച് അടിച്ചു ടോർച്ച് താഴെയാണ് കൈ അതിൻ്റെ മുകളിലാണ് അങ്ങനെ നിങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ വെച്ചുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷാഡോ കാണാൻ കഴിഞ്ഞോളുന്നില്ല കാരണം ഒരു സ്ക്രീൻ അവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം ഓക്കെ അതിൽ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് അറിയണ്ട സാധാ പോലെ ഷാഡോയായിട്ട് സാധാ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഷാഡോ ഒരു ഷാഡോ കണ്ടിട്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിയും അത് ഏത് വസ്തുവെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലാവില്ലേ കണ്ടാത്തന്നെ ഇത് ഇതിൻ്റെ ഷാഡോ ആണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ചില വസ്തുക്കൾ കണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഷാഡോ എന്തിൻ്റെ ഷാഡോ ഒന്നും മനസ്സിലാവില്ല ചിലപ്പം ചിലപ്പോൾ നമ്മൾ അറിയാതെ തെറ്റിദ്ധരിച്ച് പോകുമ്പോൾ ഇതിന് ഇതിൻ്റെ ഷാഡോ നമ്മൾ വിചാരിക്കും പക്ഷേ അതിൻ്റെ ഷാഡോ ആവില്ല ഇപ്പോൾ നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ മോട്ടിലിങ്ങനെ കാണിച്ച ചുമരമിലേക്ക് അടിച്ച് കാണിച്ചാൽ രാത്രി എന്താ ഒരു പാമ്പാണെന്ന് നിങ്ങൾ തോന്നും അല്ലേ ആ ചുമരിൽ കാണുന്നത് പക്ഷേ ശരിക്കും പാമ്പാണോ അല്ല അതുപോലെ അപ്പോൾ മാത്രമല്ല നിങ്ങൾ അടുത്തതായിട്ട് ഷാഡോനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യം അത് തന്നെ അതായത് എന്ത് ഈ ഷാഡോയിൽ കളർ വരില്ല അല്ലേ അത് ബ്ലാക്ക് ആയിട്ടായിരിക്കും എപ്പോഴും വരാം നിങ്ങളിപ്പോൾ ഒരു ഒരു റെഡ് റോസും യെല്ലോ റോസ് വൈറ്റ് റോസ് അങ്ങനെ ഏത് റോസ് ഏത് കളറുള്ള റോസ് കാണെങ്കിലും ഒക്കെ ഒരു കറുപ്പ് നിറത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും അത്ര തന്നെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് പറയാനുള്ളത് അത് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കേട്ടോ ഇത്ര ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നോക്കാം വട്ട് എക്സ് എക്സാക്ട്ലി ആർ ഷാഡോസ് ഷാഡോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നോ വൺ ബൈ വൺ ഹോൾഡ് ഈച്ച് ഓഫ് ദി ഒപ്പാക്യൂ ഒബ്ജക്റ്റ് ഇൻ ദ സൺലൈറ്റ് ഇപ്പം ഒപ്പാക്യൊബ്ജക്ട് എന്താണെന്ന് അറിയാം അതായത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അല്ലേ നോട്ട് ഒക്കെ അതിനൊരു ഉദാഹരണമാണ് അപ്പം അങ്ങനെ ഓരോ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് ഓരോ ഒപ്പാക്കി ഒബ്ജക്റ്റുകൾ പരീക്ഷ നോക്കിയിട്ടുണ്ടാവും പെൻസിൽ റബ്ബർ ബോൾ ഷീറ്റ് ഓഫ് റൈറ്റിംഗ് പേപ്പർ ഇതിൽ ഇതിൽ ഏതൊക്കെയാണ് ഒപ്പാക്കി ഒബ്ജക്റ്റ് അങ്ങനത്തെ ഓരോ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അല്ലേ എഴുതി തരാൻ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഒപ്പാക്യു ഒബ്ജിറ്റുകൾ കിട്ടിയല്ലോ അത് നിങ്ങൾ ഓരോന്നെന്തെയ്യാം സൺലൈറ്റിന് സൺലൈറ്റിൽ ഇങ്ങനെ പിടിക്കാം അതായത് ഉച്ചയ്ക്ക് ഓപ്പളെങ്കിലൊക്കെ പോയിക്കാണെന്ന് എന്ത് ചെയ്യുക അതായത് സൂര്യനുള്ള സമയത്ത് നിങ്ങൾ നേരെ പോയിക്കാണ്ട് ആ വസ്തു ഇങ്ങനെ നേരെ മുകളിൽ ഇങ്ങനെ ഗ്രൗണ്ട് മുകളിൽ ഇങ്ങനെ വെച്ച് വെക്കാം അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും സ്ലൈറ്റ്ലി അബോ ദി ഗ്രൗണ്ട് ഗ്രൗണ്ട് മുകളിൽ ഇങ്ങനെ വെക്കാം അപ്പം വാട്ട് ഡു യു സി ഓൺ ദി ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും യു നോ ദാറ്റ് ദ ഡാർക്ക് പാച്ച് ഫോമഡ് ബൈ ഈച്ച് ഓൺ ഈച്ച് ഓൺ ദി ഗ്രൗണ്ട് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ഷാഡോ അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്രൂഡിൻ്റെ ഇങ്ങനെ ഒരു ഒരു അടയാളം അങ്ങനെ ഉണ്ടാവും അല്ലേ ഒരു പാച്ച് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് അതാണ് മനസ്സിലാണിതിൻ്റെ ഷാഡോ എന്ന് മനസ്സിലാക്കുക ഓക്കെ അത് നിങ്ങൾക്ക് അറിയാം അത് ഇതിൻ്റെ ഷാഡോ ആണെന്ന് അറിയാം അല്ലേ ഇപ്പോൾ ഒരു സൺലൈറ്റിൽ ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് കുടിച്ചു കാണാൻ അതിൻ്റെ ഷാഡോ നിങ്ങൾക്ക് നിലത്ത് കാണാൻ കഴിയും ഓക്കെ അങ്ങനെ ഏത് വസ്തു പെൻസിലായാലും റബ്ബർ ബോൾ ആയാലും അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും സം ടൈംസ് യു ക്യാൻ ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ് ബൈ ലുക്കിങ് ഇറ്റ്സ് ഷാഡോ ആ ഷാഡോ നോക്കിയിട്ട് ഏതാ വസ്തു നിങ്ങൾക്ക് പറയാൻ കഴിയും അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പോൾ ഒരു മരം എങ്ങനെ നിൽക്കുന്നുണ്ട് മരം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ അതിൻ്റെ ഷാഡോ പോയി നോക്കൂ ഇതൊരു മരാണ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ചില സമയത്ത് ഇത് ഏതിൻ്റെ മരന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഐഡൻറ്റിഫൈ ആൻ കഴിയും ക്ലിയർ അല്ലേ ഓക്കെ ഇനി സ്പ്രെഡ് ഇനി ഒരു ആക്ടിവിറ്റി തരാണ് അതായത് സ്പ്രെഡ് ഇപ്പം ഇവിടെ നിങ്ങളെ കണ്ടല്ലോ ചിത്രത്തിൽ ഇതൊരു മരമാണ് ഒരു മനുഷ്യനാണ് ഒരു കാക്കയാണ് എന്നൊക്കെ നമുക്ക് കണ്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ ഇതൊരു നോട്ട്ബുക്കിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഷാഡോ ആണ് അപ്പം എന്ത് മനസ്സിലായി ചില ഷാഡോ കണ്ടാത്തേ നമുക്ക് ഏത് വസ്തു വന്ന് ഐഡൻറ്റിഫൈ ആൻ കഴിയും ഓക്കെ ഇനി ചെറിയൊരു ആക്ടിവിറ്റി തരുകയാണ് സ്പ്രെഡ് എ ഷീറ്റ് ഓഫ് പേപ്പർ ഓൺ ദി ഗ്രൗണ്ട് അതായത് ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാം ഒരു ഒരു പേപ്പർ വെക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ന്യൂസ് പേപ്പർ വെച്ചോളൂ ഓക്കെ ഹോൾഡ് എ ഫെമിലി റോപ്പാക് യു ഒബ്ജെക്ട് അറ്റ് ഇ സം ഹൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു പേപ്പറിലേക്ക് ഒരു സാധനത്തിൻ്റെ എന്ത് വെക്കണം ഷാഡോ വേണം നേരെ വികണ കൊല്ലത്തിൽ കുറച്ച് മുകളിലായിട്ടെന്തെങ്കിലും എന്തെങ്കിലും വസ്തു പിടിക്കാം ഫോർ എക്സാമ്പിൾ പെൻസിൽ പിടിക്കാം അതേപോലെ തന്നെ മൈക്ക് റബ്ബറോ അല്ലെങ്കിൽ കട്ടറോ അങ്ങനെ എന്ത് സാധനവും നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ സാധാരണ കാണുന്ന എന്ത് വസ്തുവും പിടിക്കാം ഒരു പാൻ പിടിക്കാം അങ്ങനെ എന്തും പിടിക്കാം ഓക്കെ സോ ദാറ്റ് ഇറ്റ് ഷാഡോ ഈസ് ഫോംഡ് ഓൺ ദി ഷീറ്റ് ഓഫ് പേപ്പർ ഓൺ ദി ഗ്രൗണ്ട് അപ്പോൾ ആവണം ഈ ഒരു ന്യൂസ് പേപ്പറിൽ ഈയൊരു വസ്തുവിൽ എന്ത് ചെയ്യണം അതിങ്ങനെ പതിയണം ആ കൊല്ലത്ത് പിടിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് നിങ്ങൾ നോട്ട്ബുക്ക് തന്നെ വെക്കട്ടോ എന്നിട്ട് കുറച്ചൊരു ഹൈറ്റിലൊക്കെ ആയിട്ട് പാനൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാം ഓക്കെ ആസ്ക് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ടു ഡ്രോ ദ ഔട്ട്ലൈൻ ഓഫ് ഷാഡോ വൈ യു ആർ ഹോൾഡിംഗ് ദി ഒബ്ജക്റ്റ് അപ്പം നിങ്ങളിങ്ങനെ ഈ വസ്തു ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ അനിയന്മാരോട് ആരുടെയെങ്കിലൊക്കെ എന്ത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവും അവരോട് എന്ത് ചെയ്യാം ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു വസ്തു പിടിച്ചു ആ ആ വസ്തുവിൻ്റെ നേരിങ്ങനെ ഈ ഒരു പേപ്പറിൽ കാണാൻ കഴിയും അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വലിയ ന്യൂസ് പ്രിൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ അപ്പം അതിൽ അതിന് ഇപ്പം അതിൻ്റെ ഷാഡോ അങ്ങനെ പഠിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് അവരോട് ഇങ്ങനെ വരയ്ക്കാൻ പറയാം ആ ഷാഡോൻ്റെ മുകളിലൂടെ അതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ വരയ്ക്കാം ഓക്കെ ഇപ്പോൾ എന്ത് ചെയ്ത് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ എന്ത് കാണാൻ കഴിയും ഒരു ഷാഡോ കാണാൻ കഴിയും അപ്പോൾ ആ ഷാഡോ ഇങ്ങനെ വരയ്ക്കാം അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കാം ഓക്കെ അങ്ങനെ അവനോട് വരയ്ക്കാൻ പറയാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്തു അതിൻ്റെ ഒരു ചിത്രം കിട്ടിയല്ലോ അല്ലേ ആ ഷാഡോയുടെ കറക്റ്റ് ഒരു ചിത്രം കിട്ടി എന്നിട്ടെന്ത് ചെയ്യാം ഡ്രോ ഔട്ട്ലൈൻ ഓഫ് ദി ഷാഡോ ഓഫ് ദി പേപ്പർ ഒബ്ജക്റ്റ് ഇൻ എ സിമിലർ വേ അതേപോലെ തന്നെ പലതരം ഷാഡോസ് ഇപ്പോൾ നിങ്ങളിത് ഇതിപ്പോൾ ഒരു വസ്തു മാത്രമാണ് ആക്കിയത് അങ്ങനെ പലതരം നോട്ട്ബുക്ക് ആക്കാം അതേപോലെ തന്നെ പേനയാക്കാം പെൻസിലാക്കാം മൈക്ക് റബ്ബറാക്കാം കട്ടറാക്കാം അങ്ങനെ പലതിൻ്റെയും ഇത് ലൈൻ ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ ഷാഡോൻ്റെ ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് പല ചിത്രങ്ങൾ കിട്ടും ന്യൂ ആസ്ക് സം അതർ ഫ്രണ്ട്സ് ടു ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ് ഫ്രം ദീസ് ഔട്ട് ലൈൻസ് ഓഫ് ഷാഡോ എന്നിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ഇപ്പോൾ ഒരു സുഹൃത്തായി ഇനി മറ്റൊരു സുഹൃത്തിനെ വിളിക്കാം എന്നിട്ട് ഇത് ഏതാ വസ്തു നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം ഓക്കെ എന്നിട്ട് അപ്പോൾ അപ്പം മനസ്സിലായ എത്ര അവൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം ഹൗ മെനി ഓബ്ജക്ട്സ് ആർ ദ ആബിൾ ടു ഐഡൻ ഐഡൻറ്റിഫൈ കറക്റ്റ്ലി എത്ര വസ്തുക്കൾ അവർക്ക് എന്ത് ചെയ്തു ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാം അപ്പോൾ പൊരിങ്ങൾ ഒരു പത്ത് വസ്തുക്കൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു അഞ്ച് വസ്തു ആറ് വസ്തു ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ ചിലപ്പോൾ അതും കഴിയില്ല ഓക്കെ അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി നമ്മൾ ഷാഡോ നോക്കുമ്പോൾ ചിലതൊക്കെ കണ്ടിട്ടുവാണെങ്കിൽ നമുക്ക് ഏതിൻ്റെ ഷാഡോ ഒന്ന് മനസ്സിലാവും പക്ഷേ ചിലത്തിൻ്റെ ഷാഡോ കണ്ടു ആണെങ്കിൽ അത് ഏതിൻ്റെ ഷാഡോ ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ ഓനാകെ വേറെ എന്തിൻ്റെയൊക്കെ ഷാഡോ ആയിട്ട് പറയും ചിലപ്പോൾ അവനക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും നമുക്ക് കണ്ടാലും തോന്നും അതുപോലെ തന്നെയാണെന്ന് തോന്നും ഓക്കെ ഇപ്പം അതുപോലെ തന്നെ ചിലത്തിൻ്റെയൊക്കെ ഷാഡോ ഒരേപോലെ ഉണ്ടാവും ഓക്കെ നിങ്ങളൊരു മാത്സിൻ്റെ നോട്ട് ബുക്ക് കൊടുത്തു അല്ല മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുകയാണെങ്കിൽ ഷാഡോ ഒരേപോലെ ആയിരിക്കും വരാം അല്ലേ ഒരു കള്ളിങ്ങനെ വരും ഒരു പക്ഷേ നിങ്ങളെ ബോക്സോ അങ്ങനെ എന്തെങ്കിലും നോട്ട് ബുക്ക് ഒക്കെ എടുത്തു അതിൻ്റെയും ഷാഡോ സെയിം ആയിരിക്കും അല്ലേ ഓക്കെ ഡു യു ഒബ്സേർവ് യുവർ ഷാഡോ ഇൻ എ ഡാർക്ക് റൂം അറ്റ് എ നൈറ്റ് വെൻ ദെർ ഇസ് നോ എ ലൈറ്റ് ഓക്കെ അപ്പോൾ ഒരു രാത്രി നിങ്ങൾ എന്തെയ്യാ റൂമിൽ എന്ത് ചെയ്യുക നേരെ രാത്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റൂമിൽ നേരെ കെടുക്കാൻ നേരത്തെ നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കുമല്ലോ ആ സമയത്ത് നിങ്ങൾ നേൽ കാണുന്നുണ്ടോ നോക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെ ഒരു നിലക്കും വെളിച്ചും വരാൻ പാടില്ല ഓക്കെ നിങ്ങളാ റൂമിൽ വെറും ഇരുട്ട് മാത്രം അപ്പം നിങ്ങൾ എന്ത് ചെയ്തു ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ആക്കിയ സമയത്ത് ഇരുട്ട് മാത്രം ആകുമ്പോൾ അവിടെ ഷാഡോ കാണാൻ കഴിയേണ്ടി നോക്കാം ഒരു നിലക്കും കാണാൻ കഴിയില്ല അല്ലേ കാരണം ഷാഡോ വേണമെങ്കിൽ എന്ത് വേണം അവിടെ ലൈറ്റിൻ്റെ പ്രസൻസ് വേണം അതുകൊണ്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഡു യു ഒബ്സേർവ് എ ഷാഡോ വൺ ദർ ഈസ് എ ദർ ഈസ് ജസ്റ്റ് എ സോയ്സ് ഓഫ് ലൈറ്റ് ആൻഡ് നത്തിങ് എൽസ് ഇൻ ഇൻ എ റൂം അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു ഒരു റൂമിൽ അല്ലേ അവിടെ ഒരു നിലക്കൊരു ലൈറ്റ് ഒന്നുമില്ല ആ സമയത്ത് നിങ്ങളെന്ത് ചെയ്തു ജസ്റ്റ് നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഒരു ഇതും കാണുന്നില്ല അല്ലേ ഒരു ഷാഡോയും കാണുന്നില്ല ഒരു തുള്ളി ലൈറ്റിൻ്റെ പ്രസൻസ് പ്രസൻസും ഇല്ലാത്തപ്പം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ മൊബൈലിൽ ജസ്റ്റ് ഫ്ലാഷ് അടിച്ച് നോക്കും അപ്പുണ്ടോ അവിടെ എന്ത് ഷാഡോ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആദ്യം ഡാർക്ക് റൂം ആയിരുന്നു ഒരു ലൈറ്റിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല അപ്പോൾ അങ്ങനെ ഷാഡോ കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലാഷ് അടിച്ചപ്പോൾ മൊബൈലിൽ ജസ്റ്റ് ഒരു ഫ്ലാഷ് അടിച്ചപ്പോൾ അതിനെ അവിടെ എന്ത് ഷാഡോ വന്നു എന്താ കാരണം അവിടെ ലൈറ്റിൻ്റെ പ്രസൻസ് 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 വന്നു നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ആ മൊബൈലിൽ നിന്നുള്ള ഫ്ലാഷ് ലൈറ്റ് അല്ലേ അപ്പോൾ ആ ലൈറ്റ് അവിടെ വന്നു അതുകൊണ്ടാണ് എന്ത് ചെയ്തത് അവിടെ ഷാഡോ വന്നത് ഇത് സെംസ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചുകാണെങ്കിൽ വി നീഡ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ആൻ അപ്പാക്യു ഒബ്ജക്റ്റ് ടു സീ എ ഷാഡോ അപ്പം ഒരു ഷാഡോ നമുക്ക് കാണണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം ഒരു ല സോയ്സ് ഓഫ് ലൈറ്റ് എന്ന് വച്ചാൽ ഒരു ലുമിനസ് ഒബ്ജക്റ്റ് അല്ലേ അതായത് സ്വന്തമായി പ്രകാശിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു വേണം അതായത് സോയ്സ് ഓഫ് ലൈറ്റ് വേണം അതുപോലെ തന്നെ എന്തു വേണം ഒരു ഒപ്പാക്യു ഒബ്ജക്റ്റും വേണം അല്ലേ പ്രകാശം കടത്തിവിടുന്നതല്ല പ്രകാശം കടത്തിവിടാത്ത ഒരു ഒബ്ജക്റ്റും വേണം ഓക്കെ അപ്പോൾ അവിടെ ഷാഡോ കാണാൻ കഴിയും ഒബ്ജക്റ്റ് ടു സി എ ഷാഡോ ഒരു ഷാഡോ കാണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും വേണം ലൈറ്റും അപ്പാക്യൂ ഒബ്ജക്റ്റും വേണം ഇസ് ദർ എനിങ് എൽസ് റിക്കേഡ് വേറെ എന്തെങ്കിലും വേണോ വേറെ എന്തെങ്കിലും വേണോ ഒറ്റ നോട്ടിൽ നമുക്ക് വേണ്ടെന്നാണ് തോന്നുക പക്ഷേ ഒരു സ്ക്രീനും കൂടി വേണം കേട്ടോ ഇത് പതിയാനുള്ളൊരു സ്ഥലം കൂടി വേണം ഓക്കെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു നേരെ മുറ്റത്തിറങ്ങാം രാത്രി മുറ്റത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കയറാം എന്നിട്ടെന്ത് ചെയ്യാം നിങ്ങൾ ഒരു കൈ ഇങ്ങനെ മുകളിൽ പിടിച്ചു കണ്ട് അടിയിൽ ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഷാഡോ കാണാൻ കഴിയില്ല ആകാശത്തിൻ്റെ ഷാഡോ അങ്ങ് കാണാൻ കഴിയുമോ ഇല്ല കാരണം അത് പതിയാനുള്ളൊരു സ്ക്രീനു വേണം ഓക്കെ ഇനി ആക്ടിവിറ്റി ത്രീ അപ്പോൾ മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം ആ ആക്ടിവിറ്റിയാണ് അതായത് സ്ക്രീൻ വേണം എന്ന് തെളിയിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ ദിസ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് യു വിൽ ഹാവ് ടു ഡു ഇൻ ദ ഡാർക്ക് അതായത് ഇരുട്ടത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഓക്കെ അപ്പോൾ രാത്രി ചെയ്യാം ഇൻ ദ ഈവനിങ് അതായത് രാത്രി എന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ സന്ധ്യാസമയത്ത് ഗോ ഔട്ട് ഇൻ ആൻ ഓപ്പൺ ഗ്രൗണ്ട് വിത്ത് എ ഫ്യൂ ഫ്രണ്ട്സ് കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് എന്ത് ചെയ്യാം പുറത്ത് പോകുക എന്നു പറഞ്ഞാൽ രാത്രി പുറത്ത് പോകണം അത്ര നല്ലതല്ലല്ലോ അല്ലേ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം ടെറസിൻ്റെ മുകളിൽ കയറാം ഓക്കെ അങ്ങനെ ടെറസിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ടേക്ക് എ ടോർച്ച് ഒരു ടോർച്ച് എടുക്കുക ആൻഡ് എ ലാർജ് ഷീറ്റ് ഓഫ് കാർഡ്ബോർഡ് വിത്ത് യു അപ്പോൾ എന്ത് ചെയ്യണം ഒരു ടോർച്ച് കൊടുക്കുക ഒരു വലിയ കാർഡ്ബോർഡ് എടുക്കാം കാർഡ്ബോർഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറൊക്കെ യൂസ് ചെയ്യാം അതിങ്ങനെ പിടിച്ചാൽ നിർത്തിപ്പിടിച്ചാലൊരു കാർഡ്ബോർഡ് പോലെ ആയല്ലോ അല്ലേ അതൊരു ഒരു സ്ക്രീൻ പോലെ ആയല്ലോ ന്യൂസ് പേപ്പറിൻ്റെ അല്ലേ ഓക്കെ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ പേപ്പറിങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ ഏതായാലും ഹോൾഡ് ദ ടോർച്ച് ക്ലോസ് ടു ദി ഗ്രൗണ്ട് ആൻഡ് ഷൈൻ ഇറ്റ് അപ്വാഡ്സ് സോ ദാറ്റ് ഇറ്റ്സ് ലൈറ്റ് ഫോൾസ് ഓൺ യുവർ ഫ്രണ്ട്സ് ഫേസ് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ടോർച്ച് എടുക്കാം ടോർച്ച് എടുത്തിട്ട് പതുക്കെ അതായത് താഴെ നിന്നിങ്ങനെ അടിക്കാം താഴെ നിന്ന് ഏകദേശം അവൻ്റെ കണ്ണുകൊന്നും അടിക്കരുത് ഫേസ് അടിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യാം അവൻ്റെ ഒരു ചെസ്റ്റോ അല്ലെങ്കിൽ അവിടുക്കൊക്കെ അടിക്കാം അവിടേക്ക് അടിച്ചാലും അതിൻ്റെ എന്ത് വരും പ്രകാശത്തിൻ്റെ ചെറിയൊരംശം അതായത് അതിൻ്റെ കേന്ദ്ര ബിന്ദു എവിടെ ആയിരിക്കണം ഇപ്പോൾ ടോർച്ചിങ്ങനെ അടിച്ചിക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു സെൻ്റർ ഉണ്ടാവുമല്ലോ ആ സെൻറ്റർ ഏകദേശം അവൻ്റെ ചെസ്റ്റിലേക്ക് വരുന്ന ക്വാളിറ്റി അപ്പോൾ അവൻ്റെ കണ്ണ് അടിക്കുന്നില്ല അങ്ങനെ അടിച്ചിക്കാണെങ്കിൽ അവൻ്റെ ഫേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്പോൾ അവൻ്റെ ഫേസ്ക്ക് ലൈറ്റ് ചെറുതായിട്ട് പോകുമല്ലോ അല്ലേ അവൻ്റെ കണ്ണുക്ക് തറക്കുമില്ല അപ്പോൾ ആ ക്വാളിറ്റിൽ എന്ത് ചെയ്യാം ടോർച്ച് എടുക്കാം ഓക്കെ യു നോ ഹാവ് എ സോയ് സോയ്സ് ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് ഫോളിങ് ഓൺ ആൻ ഒപ്പാക്യു ഒബ്ജക്റ്റ് ഇപ്പോൾ ശരിക്കും അവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട് അല്ലേ ഈ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റും ഉണ്ട് എന്തുണ്ട് ഒരു ഒപാക്യു ഒബ്ജക്റ്റ് ഉണ്ട് ഒപ്പാക്യു ഒബ്ജക്റ്റ് എന്താണ് ഈ സുഹൃത്തിൻ്റെ ഫേസ് തന്നെ അല്ലെങ്കിൽ ആ സുഹൃത്തിൻ്റെ ശരീരം എന്തോ ഒരു അപ്പാക്യൊബ്ജെക്റ്റ് ഉണ്ട് അല്ലേ അപ്പോൾ അവിടെ ഒരു ലൈറ്റും ഉണ്ട് ഒരു അപ്പാക്യൊബ്ജക്റ്റും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ കഴിയില്ല അറിയുമോ അതിൻ്റെ ഷാഡോ കാണാൻ കഴിയില്ല കാരണം ഇവൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പ്രകാശം നേരെ പോകുന്ന കുറച്ച് മുകളിലേക്ക് ആവണം കേട്ടോ ഓക്കെ ഇത് പതിയാനുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ മുകളിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷാഡോ അവിടെ കാണാൻ കഴിയില്ല കാരണം എന്താ അവിടുത്തെ സ്ക്രീൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഷാഡോ പതിയാൻ ഒരു സ്ക്രീനെ വേണം ഓക്കെ അത് നമുക്ക് വായിച്ചു നോക്കാം ഇഫ് ദെർ ആർ നോ ട്രീസ് ബിൽഡിംഗ് ഓർ എനി അതർ ഒബ്ജെക്ട് ബിഹൈൻഡ് യുവർ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ സുഹൃത്തിൻ്റെ പിറകിൽ ഒന്നുമില്ല ട്രീയില്ല ബിൽഡിംഗ് ഇല്ല അല്ലെങ്കിൽ ഒരു ഒബ്ജെക്റ്റുമില്ല അതായത് അവനിങ്ങ് നിൽക്കുന്നു പിന്നെ പിന്നെ നേരം അവൻ ബാക്കി നോക്കുകയാണെങ്കിൽ ആകാശം കാണണം ആ കൊലത്തിൽ വേറെ ഒന്നും കാണരുത് ബാക്കിലൊന്നും ഉണ്ടാവരുത് അപ്പോൾ ആ കൊലത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക ഒരു ടോർച്ചടിക്കാം അവൻ്റെ ശരീരത്തിലേക്ക് അവൻ്റെ മുഖത്തിൻ്റെ അത് ചെടികളിലേക്കായിട്ട് ഒരു ടോർച്ചടിക്കാം അപ്പം വുഡ് യൂസ് സീ ദ ഷാഡോ ഓഫ് യുവർ യുവർ ഫ്രണ്ട്സ് ഹെഡ് അവൻ്റെ ആ ഹെഡിൻ്റെ അവൻ്റെ തലയുടെ ആ ഒരു ഷാഡോ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും കാണാൻ കഴിയില്ല കേട്ടോ ദിസ് ഡസ്നോട്ട് മീൻ ഇത് അർത്ഥമാക്കുന്നില്ല ദാറ്റ് ദർ ഈസ് നോ ഷാഡോ അവിടെ ഷാഡോ ഇല്ല അർത്ഥമാക്കുന്നില്ല ശരിക്കും അവിടെ ഒരു ഷാഡോ ഉണ്ട് ആ ഷാഡോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അതായത് ഒരു സോയ്സ് ഓഫ് ലൈറ്റും അതേപോലെ തന്നെ ഒരു എന്തും എന്തുണ്ടായി ഒരു ഒപ്പാക്യോ ഒബ്ജെ ഒബ്ജക്റ്റീവ് ഉണ്ടായിക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും ഷാഡോ ഉണ്ട് ആ ഷാഡോ നിങ്ങൾക്ക് കാണണമെങ്കിൽ അവിടെ എന്ത് വേണം ഒരു സ്ക്രീൻ വേണം ഓക്കെ ആഫ്റ്റർ ഓൾ അത് ഇങ്ങനെ ഒക്കെ ആയിട്ടും കൂടി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതാക്കാത്തതെന്ന് വെച്ചാൽ ദ ലൈറ്റ് ഫ്രം ദ ടോർച്ച് ഈസ് നോട്ട് ആബിൾ ടു പാസ് ത്രൂ ഹിസ് ബോഡി ടു ദ അതർ സൈഡ് ഓക്കെ അപ്പം ഇവിടെ വരുന്ന ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റ് പാസ് ചെയ്തിട്ട് എവിടെയെങ്കിലും പതിയാനുള്ള ഒരു സ്ഥലമാണല്ലോ എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഷാഡോ കാണാൻ കഴിയുള്ളൂ ന്യൂ ആസ്ക് അനദർ ഫ്രണ്ട് ഇനി മറ്റൊരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഒരു ഇപ്പോൾ ഒരു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ടോർച്ചടിക്കുകയാണ് ഒരു ഫ്രണ്ടിൻ്റെ നേരെ ചെസ്റ്റിലേക്കൊക്കെ ആയിട്ട് ടോർച്ച് ടോർച്ചടിക്കുകയാണ് അപ്പം ഒരു ഫ്രണ്ടായി ഇനി മറ്റൊരു ഫ്രണ്ടിനോട് മറ്റൊരു ഫ്രണ്ടിനോട് നിങ്ങൾ എന്ത് ചെയ്യാം അവൻ്റെ ഫ്രണ്ട് മറ്റ് രണ്ടാമതൊരു ഫ്രണ്ടിനോട് നിങ്ങൾ ആ സ്കാൻ ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനോട് നിങ്ങൾ ആവശ്യപ്പെടുക ടു ഹോൾഡ് ദ കാർഡ്ബോർഡ് ഇപ്പോൾ കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് കാർഡ്ബോർഡ് ഷീറ്റോ അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പർ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീർത്തി പിടിക്കാൻ പറയാം ബിഹൈൻഡ് യുവർ ഫ്രണ്ട് അതായത് ആ സുഹൃത്തിനെ നേരെ ബാക്കിൽ പോയിട്ട് എന്ത് ചെയ്യാം ഒരു കുറച്ച് പിറകിലായിട്ട് കേട്ടോ എന്ത് നേരെ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ പിടിക്കാം ഓക്കെ ഈസ് ദ ഷാഡോ നോ സീൻ ഓൺ ദി കാർഡ്ബോർഡ് ഷീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും ഒരു നെയ്ല് കാണാൻ കഴിയും ഓക്കെ കാരണം ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ നെയ്ല് പതിയാനുള്ള ഒരു സ്ക്രീൻ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തത് അതിൻ്റെ ഷാഡോ കാണാൻ കഴിഞ്ഞത് ഓക്കെ ദ ഷാഡോ ക്യാൻ ബി സീൻ ഒള്ളി ഓൺ എ സ്ക്രീൻ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഷാഡോ കാണണമെങ്കിൽ കാണപ്പെടണമെങ്കിൽ അവിടെ എന്തായാലും എന്ത് വേണം ഒരു സ്ക്രീൻ വേണമെന്ന് മനസ്സിലായി ഓക്കെ ആ സ്ക്രീൻ എന്തോ ആവട്ടോ ഒരു അത് ഷാഡോ പതിയാനുള്ളൊരു സ്ഥലം അത്രേ ഉദ്ദേശമുള്ളൂ അത് ഗ്രൗണ്ട് ആവാം വാൾ വാൾസ് ഓഫ് എ റൂം അതായത് ഒരു റൂമിൻ്റെ ചോ ചുമരാം അതുപോലെ തന്നെ എ ബിൽഡിംഗ് ഏതെങ്കിലും ബിൽഡിംഗ് ആവാം ഓർ അദർ സച്ച് സർഫേസ് തന്നെ എന്തെങ്കിലും പ്രതലമാവാം ആക്ട് ആസ് എ സ്ക്രീൻ ഒരു സ്ക്രീനായിട്ട് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഏത് പ്രതലത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയും ഒരു ഷാഡോ കാണാൻ കഴിയും കേട്ടോ ആക്ട് ആസ് എ സ്ക്രീൻ ഫോർ ദ ഷാഡോസ് യു ഒബ്സേർവ് ഇൻ എവറി ഡേ ലൈഫ് അപ്പം നമുക്ക് നിത്യ ജീവിതത്തിൽ കാണാൻ കഴിയുമല്ലോ അല്ലേ ഷാഡോസ് പല സ്ഥലത്തും കാണാൻ കഴിയും അപ്പോൾ എവിടെയൊക്കെ കാണാൻ കഴിയുമോ അപ്പോൾ മനസ്സിലാക്കുക അവിടെയൊക്കെ എന്ത് ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾക്ക് ഇത് ഇതായിട്ട് യൂസ് ചെയ്യാം അവിടെയൊക്കെ എന്ത് പതിയും ഷാഡോ പതിയും എന്ന് മനസ്സിലാക്കും അതൊക്കെ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഷാഡോസ് ഗിവ്സ് അസ് സം ഇൻഫർമേഷൻ അബൗട്ട് ഷേപ്പ്സ് ഓഫ് ഒബ്ജക്റ്റ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അതായത് ഷാഡോ ചിലപ്പോൾ എന്തെയ്യും ഇത് ഏത് ഒബ്ജക്റ്റാ നമുക്കിങ്ങനെ അറിയിച്ചു തരും അല്ലേ സംടൈംസ് ഷാഡോസ് ക്യാൻ ആൾസോ മിസ് ലെഡ് അസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ് ചിലപ്പം അത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും അല്ലേ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് അതൊരു പാമ്പ വിചാരിക്കും പക്ഷേ പാമ്പായിരിക്കില്ല ശരിക്കും എന്തായിരിക്കും ഒരാളുടെ കൈ ആയിരിക്കും ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ പാമ്പിനെ പോലെ ഇങ്ങനെ നിവർത്തി കാണെങ്കിൽ ഒരു പാമ്പാന്നൊക്കെ തോന്നും അല്ലേ നിങ്ങളിപ്പം താഴെ ചിത്രത്തിൽ കാണാൻ കഴിയും കണ്ടല്ലേ ഒരു പ്രാവെന്ന് തോന്നത് ഇതൊരു നായ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ അങ്ങനെ പലതരം ഒബ്ജക്റ്റുകൾ ഉണ്ടല്ലോ അല്ലേ ഇവിടെ ഒരു മാനാന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ പല ടൈപ്പ് ഇതിപ്പോൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉഷാറായിട്ടുണ്ട് ഈ ചിത്രം ഇത് പി ഡി എഫ് ആയതുകൊണ്ടാണ് ചെറിയൊരു ക്ലിയർ കുറവ് കേട്ടോ ഓക്കെ അപ്പോൾ ചില സമയത്ത് ഇത് എന്താ നമ്മൾ നമ്മളാകെ തെറ്റിദ്ധരിപ്പിക്കും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഷാഡോസിനും കൊണ്ട് ഇൻ ഫിഗർ ഇലവൻ പോയിൻ്റ് ഫോർ അതായത് ഈ ഫിഗർ നടത്തും ഈ ഫിഗറിൽ ആർ എ ഫ്യൂ ഷാഡോസ് കുറച്ച് ഷാഡോസ് ഉണ്ട് അവിടെ ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ് വിത്ത് അവർ ഹാൻഡ് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും ആൻഡ് മേക്ക് ബിലീവ് ദാറ്റ് ദേ ആർ ഷാഡോസ് ഓഫ് ഡിഫറെൻറ്റ് അനിമൽ അത് പലതരം പല അനിമൽസിൻ്റെയും ആണ് നമുക്ക് തോന്നിപ്പിക്കാൻ കഴിയും ഹാവ് ഫൺ കാണാൻ നല്ല രസമുണ്ടല്ലോ അല്ലേ നോക്കി ഇത് പ്രാവാന്ന് തോന്നുന്നുണ്ട് രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാലും അതേപോലെ തന്നെ ഇത് ഇതിപ്പോൾ നായയാണെന്ന് തോന്നുന്നുണ്ട് നീ അതുപോലെ തന്നെ മാനുണ്ടാക്കാം പല ഇതിലെ ഉണ്ടാക്കാം അങ്ങനെ പല രൂപത്തിലും ഇങ്ങനെ നിങ്ങളെ കൈ വെച്ച് കാണില്ല ഇത് ഈ കുട്ടിൻ്റെ കൈ ഒരു സ്ക്രീനിലേക്ക് ഇങ്ങനെ വെച്ച് കാണാം ഇങ്ങനെ ഷാഡോസ് ഉണ്ടാക്കുകയാണ് ചുമരിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി അങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇതിനിപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അതായത് ഒരു ഷാഡോ ആണെങ്കിൽ അവിടെന്ത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റും വേണം ഒരു അപ്പാക്കി ഒബ്ജക്റ്റും വേണം ഇനി ആ ഷാഡോ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാൻ കഴിയണമെങ്കിൽ ഇത് പതിയുന്ന ഒരു സ്ക്രീനും വേണമെന്ന് ചുരുക്കം ഓക്കെ ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് എന്ത് ഷാഡോസ് എപ്പോഴും എന്തല്ല ഒരു ഒരു ഒരുപോലെയല്ല ഷാഡോസ് പല ചിലപ്പോൾ എന്ത് ചെയ്യും പല ഇതായിട്ട് നമുക്ക് തോന്നും അല്ലേ ചിലപ്പോൾ നമുക്ക് ശരിക്കും ഉള്ള ഷാഡോ ചിലപ്പോൾ നമുക്ക് ഒരു വസ്തുവിൻ്റെ അതേ ഷാഡോന്ന് തോന്നും ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വസ്തുവായിട്ടും അതിനെ നമ്മൾ തെറ്റിദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇനി ഒരു വസ്തുവിൻ്റെ ഷാഡോ തന്നെ എപ്പോഴും ഒരുപോലെ ആയിരിക്കും ഇല്ല പല സമയത്തും പല കോളത്തിലായിരിക്കും ചില പല രൂപത്തിലും പിടിച്ചാൽ പല ക്വാളത്തിൽ നമുക്ക് കിട്ടും നിർത്തും അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി ഒന്ന് നോക്കാം പ്ലേസ് എ ചെയ ഇൻ ദ ഗ്രൗണ്ട് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട് ഓൺ എ സണി ഡേ ഇപ്പം നിങ്ങൾക്ക് സ്കൂളൊന്നും തുറന്നിട്ടില്ല അപ്പം തൽക്കാലം നിങ്ങൾ നിങ്ങളെ മുറ്റത്ത് പോയി നിൽക്കാം ഉച്ചത്ത് കോൽ രാവിലെ ആയപ്പോഴെങ്കിലായിട്ട് സൂര്യ ഉള്ള സമയത്ത് പോയി നിൽക്കാം വാട്ട് യു ഒബ്സേർവ് ഫ്രം ദ ഷാഡോ ഓഫ് ദി ചെയർ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമ്പോൾ അവിടെ ആ ഒരു ചെയർ വെക്കാം മുറ്റത്ത് എന്നിട്ട് എന്ത് ചെയ്യാം അപ്പം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്തിൻ്റെ ഷാഡോ കാണാൻ കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അപ്പം എന്തായിട്ടാണ് നിങ്ങൾക്ക് ഷാഡോ കാണാൻ കഴിഞ്ഞത് ഇതൊരു ചെയറാ ചെയ്യാന്ന് ചേക്ക് തോന്നുന്നുണ്ടോ നട്ടുച്ചക്കങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ചതുരത്തിലുള്ള സാധനം മാത്രമേ കാണുകയുള്ളൂ അല്ലേ അതിൻ്റെ ചിലപ്പോൾ ആ ചേറിൻ്റെ കൈയോ അല്ലെങ്കിൽ ആ ചെയറിൻ്റെ ബാക്കിലുള്ള ഇതോ ചിരിക്കാനുള്ള സ്ഥലമൊന്നും കണ്ടിരുന്നില്ല എന്ന് വരും ഒരു ഒരു ചതുരത്തിലൊരു സാധനം അത്ര ചിലപ്പോൾ കാണണ്ടാവുള്ളൂ അല്ലേ ഓക്കെ ഡസ് എ ഷാഡോ ഗവൺ ആൻ അക്യൂറേറ്റ് പിക്ചർ ഓഫ് ദി ഷേപ്പ് ഓഫ് ദി ചെയർ ആ ഷാഡോ കണ്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ചെയറാന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോൾ തോന്നുന്നില്ല അല്ലേ രാവിലെ നോക്കിക്കാണെങ്കിൽ ചിലപ്പോൾ തോന്നുകയെക്കാറും വൈകുന്നേരം നോക്കിക്കാണെങ്കിലും ചിലപ്പോൾ തോന്നു കേൾക്കാറും പക്ഷെ നട്ട് ഉച്ചക്ക് നോക്കിക്കാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചെയറാണെന്ന് തോന്നി തോന്നുമായിരിക്കില്ല ഓക്കെ ഏതായാലും ഇഫ് ദ ചെയർ ഈസ്റ്റാൻഡ് അറൗണ്ട് അല്ലിറ്റി ഇനി ചെയർ കുറച്ചൊന്ന് മാറ്റി ഇപ്പോൾ ചേർങ്ങാണ് ഒരു പൊസിഷനിലാക്കണം വെച്ചത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിച്ച് വെച്ചുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും കിട്ടുക അല്ലേ ചിലപ്പോൾ അപ്പോൾ ഒരു ചെയറായിട്ട് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഒരു ചേർ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല നിങ്ങൾ വൈകുന്നേരം ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഹൗ ഡസ് ദ ഷേപ്പ് ഓഫ് ഷാഡോ ചേഞ്ച് ഷാഡോ അപ്പം ഷാഡോയുടെ ആ ഒരു ഇതുണ്ടല്ലോ ആ സോറി ആ ചെയറിൻ്റെ ഷാഡോ ഷാഡോയുടെ ഷേപ്പ് അതെങ്ങനെയാണ് മാറിയത് അല്ലേ അപ്പോൾ എവിടേക്കാണോ പ്രകാശം നട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടെ എന്ത് ചെയ്യുക ഷാഡോ വരിക ഓക്കെ ഇനി എന്ത് ചെയ്യാം ടേക്ക് എ തിൻ നോട്ട് ബുക്ക് ആൻഡ് ലുക്കറ്റ്സ് ഷാഡോ ഇനി എന്ത് ചെയ്യാം ഒരു നേരെ ഒരു നൂറ് പേജ് നോട്ട്ബുക്കൊക്കെ എടുക്കാം എന്നിട്ട് അതിൻ്റെ ഷാഡോ നോക്കുക ദെൻ ടേക്ക് എ റെക്റ്റാംഗുലർ ബോക്സ് ആൻഡ് ലുക്ക് ലുക്കറ്റ് ഷാഡോ ഇങ്ങോട്ട് എന്ത് ചെയ്യുക അത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ചെറിയൊരു റെക്റ്റാംഗുലർ ആയിട്ടുള്ളൊരു ബോക്സ് എടുക്കാം എന്തിൻ്റെ ബോക്സ് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു സോപ്പും പെട്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തും ഒരു ബോക്സ് ബോക്സ് അങ്ങനെ ഒരു പെട്ടിയേ നടത്തുള്ളു കെട്ടോ അത് എടുക്കാം അല്ലെങ്കിൽ ഒരു പേസ്റ്റിൻ്റെ ബോക്സോ എടുക്കാം ചിലപ്പോൾ അതിൻ്റെ ഷാഡോ ഒരേപോലെ ഉണ്ടാവും അല്ലേ ഓക്കെ

റെഡ് റോസ് യെല്ലോ റോസ് വൈറ്റ് റോസ് അങ്ങനെ പല നിരത്തിലും റോസ് ഉണ്ടാവാറുണ്ട് ചുവന്ന നിറത്തിലുണ്ടാവാണ്ട് എല്ലാ നിറത്തിലും ഉണ്ടാവാറുണ്ട് വൈറ്റ് വെള്ളനിറത്തിലുണ്ടാവാറുണ്ട് അങ്ങനെ പല നിറത്തിലുണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഷാഡോസ് നിരീക്ഷിക്കാനാണ് പറയുന്നത് ടേക്ക് ഫ്ല ഫ്ലവേഴ്സ് ഓർ അതർ ഒബ്ജെക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ലുക്ക് അറ്റ് ദെയർ ഷാഡോസ് അതായത് ഒരേ വസ്തു ഡിഫറെൻ്റ് കളറിലുള്ള ഒരേ വസ്തു എടുക്കാം ഓക്കെ അത് റോ ഒരു എന്തെങ്കിലും പൂക്കളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളാവാം ഒരേ അല്ലെങ്കിൽ ഇപ്പോൾ ബോ ബോളാവാം പച്ച ബോൾ മഞ്ഞ ബോൾ അങ്ങനെ ഓറഞ്ച് ബോൾ അങ്ങനെ ഒരേ നിറത്തിൽ ഒരേ ഷേപ്പിലുള്ള പലതരം എന്ത് എടുക്കാം പല നിറത്തിലുള്ള വസ്തുക്കൾ എടുക്കാം ഓക്കെ റെഡ് റോസ് ആൻഡ് യെല്ലോ റോസ് ഫോർ ഇൻസ്റ്റൻസ് ഉദാഹരണത്തിന് ഒരു റെഡ് റോസോ അല്ലെങ്കിൽ യെല്ലോ റോസോ വൈറ്റ് റോസോ ഒക്കെ എടുക്കാം ഡു ദ ഷാഡോസ് ലുക്ക് ഡിഫറെൻറ്റ് ഇൻ കളേഴ്സ് ഷാഡോസൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടല്ലോ അല്ലേ തോന്നുന്നുണ്ടോ ഷാഡോസ് ഇല്ല എല്ലാം ഒരേ നിറത്തിലാണല്ലോ അല്ലേ ഒരു കറുത്ത നിറത്തിലാണുള്ളത് വെൻ ദി കളേഴ്സ് ഓഫ് ദി ഒബ്ജക്റ്റ് ആർ ഡിഫറെൻറ്റ് ഈ ഇതിൻ്റെ കളറുകളൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത് എപ്പോഴെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ല എപ്പോൾ എല്ലായ്പോയും ഒരേ നിറത്തിലായിട്ടാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത് അല്ലേ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ടേക്ക് എ ലോം ബോക്സ് ലോങ് ബോക്സ് പറഞ്ഞിട്ടാണെങ്കിലും ഇവിടെ കാണുന്ന ബോക്സ് കിട്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം ഇതുപോലെ തന്നെ നീളത്തിലുള്ള ബോക്സ് എടുക്കാം ചിലപ്പം ഇതുപോലെ ചെരുപ്പം പെട്ടിയാണല്ലേ അല്ലേ അല്ലേ ഫുട്ബോറിൻ്റെ ബോക്സ് എങ്ങനെയാണ് കടയുന്നത് അപ്പം അങ്ങനത്തെ ഒരു ബോക്സ് എടുക്കാം ഒരു നീളത്തിലുള്ള ഒരു ബോക്സ് എടുക്കാം ടേക്ക് എ ലോങ് ബോക്സ് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്സ് ഷാഡോ ഓൺ ദി ഗ്രൗണ്ട് ഇങ്ങോട്ട് ചെയ്യാം അത് അതിൻ്റെ ഷാഡോ അങ്ങനെ നോക്കുക ഗ്രൗണ്ടിൽ ഓക്കെ വെൻ യു മൂവ് ദ ബോക്സ് അറൗണ്ട് യു മേ സീ ദാറ്റ് ദ സൈസ് ഓഫ് ദി ഷാഡോസ് ചേഞ്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്തു ആദ്യം നിങ്ങൾ അതെന്ത് ചെയ്തു ഗ്രൗണ്ട് നല്ല മുകളിലാക്കി വെച്ചു ഇനി ഗ്രൗണ്ട് നന്നായിട്ട് അടുത്തേക്ക് വെച്ചു അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് ഷാഡോ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം നിങ്ങൾക്ക് എന്ത് ചെയ്തു അതൊന്നും തിരിച്ച് വെച്ചു മറിച്ച് വെച്ചു കുത്തനെ വെച്ചു ചെരിച്ച് വെച്ചു അപ്പോഴൊക്കെ അതിൻ്റെ ഷാഡോ അങ്ങനെ പല രൂപത്തിലായിട്ട് മാറുന്നത് കാണാം ഒരേ വസ്തുവിൻ്റെ ഷാഡോ തന്നെ പല രീതിയിലാവുന്നത് നിങ്ങൾക്ക് കാണാം വെൻ ഈസ് ദ ഷാഡോ ഓഫ് ദി ബോക്സ് വിത്ത് ദ ഷോർട്ടസ്റ്റ് എപ്പോഴാണ് ഈ ഷ ഈ ഒരു വസ്തുവിൻ്റെ ഷാഡോ ആയിട്ടും ഷോർട്ടസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ആ ഗ്രൗണ്ടിനോട് വളരെ അടുപ്പിച്ച് കാണെങ്കിൽ കാണിയിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം അല്ലേ അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തിന് ചിലപ്പോൾ അങ്ങനെ നിങ്ങളും കൂടി ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനി അതുപോലെ തന്നെ ഇതായത് കുത്തനെ വെച്ചാൽ ചിലപ്പോൾ വളരെ ഷോർട്ടസ്റ്റ് ആയിട്ട് തോന്നാം നീളത്തിൽ വെച്ചുകയാണെങ്കിൽ അത് കുറച്ച് നീളമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാം അല്ലേ ഓക്കെ ഇനി വെൻ ദ ലോങ് സൈഡ് ഓഫ് ദി ബോക്സ് ഈസ് പോയിൻ്റഡ് ട്വാർഡ്സ് ദി സാൻഡ് ഓർ അതർ അതർ ഓർ വെൻ ദ ഷോർട്ട് സൈഡ് ഓഫ് ഈസ് പോയിൻ്റിങ് ട്വാർഡ്സ് ദ ഷാൻ അതായത് നിങ്ങളത് ഇതാ കുത്തനെ വെച്ചു അതായത് ഈ ഷോർട്ട് സൈസ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഇതിപ്പം ഇതാണ് ഇപ്പം ഷോർട്ട് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ലോങ് സൈഡ് ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ സൺൻ്റെ നേരെ പിടിച്ചു ഷോർട്ടസ്റ്റ് ഷാഡോ ഔട്ടായിരിക്കും കാണാം ഇനി ഇതാണ് സൺൻ്റെ നേരെ പിടിച്ചത് സൂര്യൻ നേരെ പിടിച്ചെങ്കിൽ നിങ്ങൾക്ക് ലോങ്സ്റ്റ് ഷാഡോ ഔട്ടായിരിക്കും കാണാൻ കഴിയാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് ചില പരിപാടികളൊക്കെ ചെയ്യാം മനുഷ്യ നമുക്ക് അടുത്ത ക്ലാസ്സിന് ചെയ്യാം കേട്ടോ ലെറ്റസ്റ്റ് യൂസ് ദിസ് ലോങ് ബോക്സ് ടു പ്രിപ്പയർ എ സിംപിൾ ക്യാമറ ബോക്സ് ഉപയോഗിച്ച് എങ്ങനെ ക്യാമറ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഷ്ട നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം ഇൻട്രസ്റ്റിങ് ആണല്ലേ ബോക്സ് ഉപയോഗിച്ച് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം കഴിയും ക്യാമറ ഉണ്ടാക്കാൻ കഴിയും ഇതുപോലത്തെ രണ്ട് ചെപ്പിപ്പിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ ക്യാമറ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ എല്ലാവരും എന്തെങ്കിലും ഇതേപോലത്തെ രണ്ട് ബോക്സ് രണ്ട് ചെരുപ്പിൻ്റെ ബോക്സ് എന്ത് ചെയ്യാം കണ്ടെത്തിയ വരും എന്നാൽ നമുക്ക് നല്ലൊരു ക്യാമറ ഉണ്ടാക്കണം അടുത്ത ക്ലാസ്സിൽ കേട്ടോ ഉഷറായിട്ട് ഈ ഭാഗം പഠിച്ചു വരട്ടോ ഓക്കെ അസാ വൈകും വരമത്തല്ല വരക്കാത്തൂ